അപകടമാണ്. കസ്റ്റോഡിയൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നവരെ വഴിതെറ്റി പോകുന്നുണ്ട്. അവരത് റീഇന്റർപ്രറ്റ് ചെയ്ത് അവർക്ക് തോന്നുന്നത് പോലെ കോട്ടി മാറ്റി അവരെ മനുഷ്യ ഹൃദയത്തിൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവരങ്ങ് വഴുതി പോവുകയാണ്. ഇത് തിരിച്ചറിയണം എന്നുള്ളതാണ് തമ്പുരാൻ പറയുന്നത്. ഇത് നമുക്കും ആപ്ലിക്കബിൾ ആണ്. മനുഷ്യ സ്നേഹം എന്താണ്? മനുഷ്യ സ്നേഹം ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് ചാരിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. ചാരിറ്റി എന്ന് പറയുന്നത് സാക്രമെന്റൽ ഹ്യൂമനിസം എന്നാണ് തിരുമേനിയും ചോദിച്ച വേണി. സാക്രമെന്റൽ ഹ്യൂമനിസം അല്ലാതെ ആരുടെയും കയ്യിൽ നിന്ന് കുറെ പണം ഏതെങ്കിലും വിധത്തിൽ ചോദിച്ചു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ കോർണർ ചെയ്ത് വാങ്ങിക്കുകയോ ചെയ്തിട്ട് അത് വലിയ ആഡംബരത്തോടെ മേളയായി ആഘോഷത്തോടെ വിതരണം ചെയ്യുന്നതല്ല ചാരിറ്റി. സ്പിരിച്വൽ സാക്രമെന്റൽ ഹ്യൂമനിസം ഔദാശികമായ ആവിഷ്കാരത്തിലൂടെ മനുഷ്യ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അവിടെയാണ് ചാരിറ്റിയുടെ മഹത്വം. മഹാപണ്ഡിതനായ ഡോക്ടർ പൗലോസ് മാർത്തോമയോട് എന്ന് പറയുന്നത് വഴികാട്ടുവാൻ അറിവില്ലാത്തവനെ വഴിയറിയാത്തവനെ വഴി കാണിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് കസ്റ്റോഡിയൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് മരണഭക്തരോ സൂര്യാനി സർവേ സംബന്ധിച്ചിടത്തോളം പുരോഹിത വർഗമാണ്. അവർ കസ്റ്റോഡിയൻസ് ഓഫ് ഫെയ്ത്ത് ആണ്, വിശ്വാസത്തിന്റെ കസ്റ്റോഡിയൻസ് ആണ്. നമുക്കറിയാം ഒരു ഹൈക്കോർട്ട് ജഡ്ജ് ഹീസ് എ കസ്റ്റോഡിയൻ ഓഫ് ലോ. ഒരു മഹാധനവാൻ ഈ കസ്റ്റോഡിയൻ ഓഫ് വെൽത്ത്. ഒരു വലിയ ബുദ്ധിരാക്ഷസൻ ഹീസ് എ കസ്റ്റോഡിയൻ ഓഫ് നോളജ് ഓർ സയൻസ് ഓർ സംതിങ് എനി. എനിക്ക് പറയാനുള്ളത് എവരി പ്രീസ്റ്റ് ആൻഡ് എവരി ട്രൂ ക്രിസ്ത്യൻ ആർ കസ്റ്റോഡിയൻസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ സൂക്ഷിപ്പുകാരാണ്, കാവൽക്കാരാണ്. തമ്പുരാൻ പരീശന്മാരെ കുറിച്ച് പറഞ്ഞത് എന്താണ്? നിങ്ങൾ കുരുടന്മാരും നിങ്ങൾക്ക് വഴി കാട്ടുവാൻ അറിവില്ലാത്തവരാണ്, നിങ്ങൾ മറ്റുള്ളവരെ കുഴിയിൽ വീഴിക്കുന്നവരാണ് എന്ന് പറയാൻ കാരണം എന്താണ്? അവരുടെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ ലോ ഈസ് ഡീവിയേറ്റഡ് ഫ്രം ദി ആക്ച്വൽ എയിം. ലക്ഷ്യത്തിൽ നിന്ന് ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി നിയമങ്ങളെ കോട്ടിമാറ്റി ഇന്റർപ്രിട്ട് ചെയ്ത് ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വഴുതി പോയതുകൊണ്ടാണ് പരീശന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞത് നിങ്ങൾ കുരുടന്മാരാണ്. വഴിയറിയാത്തവൻ വഴി കാണിക്കുവാൻ യോഗ്യനല്ല. വിശ്വാസമറിയാത്തവൻ വിശ്വാസത്തെ കുറിച്ച് പറയുവാൻ പകർന്നു കൊടുക്കുവാൻ കഴിവുള്ളവനല്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ വേദശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മ പറയുന്ന വേദശാസ്ത്രം വളരെ കൃത്യമായിരിക്കും. അമ്മ തിരിയൊക്കെ ക്ലോസോ അല്ലെങ്കിൽ ഡയോബിസൈറ്റ്സ് മോണോബിസൈറ്റ്സ് എന്നൊക്കെ പറയുന്ന വലിയ വേദശാസ്ത്ര തിയറികളൊന്നും പഠിച്ചു കാണുകയില്ല. അമ്മയ്ക്കറിയാം കുഞ്ഞെ നീ രാവിലെയും വൈകിട്ടും നമസ്കരിക്കണം, നീ രാവിലെയും വൈകിട്ടും വേദപുസ്തകം വായിക്കണം, നീ നുണ പറയരുത്, നീ ആരെയും ദ്രോഹിക്കരുത്, ആരുടെ എന്തിൽ നിന്നുമെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് വിചാരിച്ച് അറിയാതെ അത് നിങ്ങൾ എടുക്കരുത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ അമ്മമാർ നമുക്ക് പറഞ്ഞു തരുന്നത്! അതിനേക്കാൾ വലിയ വേദശാസ്ത്രമുണ്ടോ? ഉണ്ടല്ലോ, എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വീണ്ടും ഗ്രിഗോറിയോസ് തിരുമേനിയെ കോട്ട് ചെയ്യുകയാണ്. തിരുമേനി ഒരിടത്ത് പറഞ്ഞു, ഒരിക്കൽ പറഞ്ഞു, 4 കൊല്ലം തുടർച്ചയായി എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് അതുപോലെ തന്നെ ഇപ്പൊ അവസാനമൊക്കെ ആ വേണ്ടി തിരുമേനി ആഴ്ചയിൽ ഒരു ക്ലാസ്സൊക്കെ ആയിരുന്നു. ഓരോ ആഴ്ചയും 5 അവർ വെച്ചിട്ട് പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുറെ ശിഷ്യകടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എന്റെ അമ്മയാണ് എനിക്ക് ലോർഡ്സ് പ്രയർ പഠിപ്പിച്ചു തന്നത്. ആ ലോർഡ്സ് പ്രയറിൽ എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ഈസ് അവർ ഹോം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഈ നല്ല ബാക്ടീരിയ, വിശ്വാസത്തിന്റെ ബാക്ടീരിയ
അഴുക്ക് ബാക്ടീരിയ ഓഫ് വീറ്റ്, അതാണ് പുളിപ്പ് എന്ന് പറയുന്നത് അർത്ഥമാകുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതം ദൈവത്തോട് ചേർന്ന് ദൈവത്തെ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണം. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ, നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ നടപ്പിൽ വരുത്തുകയല്ല ദൈവത്തിൻ്റെ നിശ്ചയം. അല്ലെങ്കിൽ ദൈവം പ്രതീക്ഷിക്കുന്നതുമല്ല എന്നാണ് എൻ്റെ വിചാരം. മലങ്കര സഭ ഇത് ആര് എന്ത് അബദ്ധം കാണിച്ചാലും ദൈവം മുമ്പിൽ ഒന്നാമത്തെ പ്രതി ഞാനാണ്. കാരണം ഈ സഭയെ മുന്നോട്ട് നയിക്കാനുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വം തമ്പുരാൻ എന്നിൽ നിക്ഷിപ്തമാക്കിയപ്പോൾ ഒന്നാമത്തെ ഞാനാണ്. എനിക്ക് അടികിട്ടിയതിന് ശേഷമേ നിങ്ങൾക്ക് കിട്ടൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ തറപ്പിച്ച് ശക്തമായി ഞാൻ സംസാരിക്കുന്നത്. വാക്കുകൾ ചുരുക്കട്ടെ. ഈ ചൈതന്യത്തിൻ്റെ കൂടാരം, ഈ സമാധാനത്തിൻ്റെ കൂടാരം, ഈ ദൈവാനുഗ്രഹത്തിൻ്റെ കൂടാരം, ഇവിടെ വരുന്ന എല്ലാ വ്യത്യസ്ത മതങ്ങൾ വിശ്വസിക്കപ്പെടുന്ന ദൈവവിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഒരു വലിയ ദൈവികമായ ചൈതന്യം.